ചേട്ടാ ചേച്ചി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. ചെറിയൊരു യാത്രയാണ്, തൊടുപുഴയാണ് പോകുന്നത്, തൊടുപുഴ ഉറവപ്പാറയാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ കൂടെ പോയി, എന്റെ കൊച്ചപ്പന പിള്ളേരുണ്ട്, അവർ രണ്ടുപേരുണ്ട്, അനിയന്മാരുണ്ട്, ടൂറിന്റെ ഗായി പറഞ്ഞത്. ആ അപ്പൊ ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് കാണാം. എത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല നല്ല മഞ്ഞുണ്ട്, അടിപൊളിയാണ് കണ്ടിട്ട്. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തൊടുപുഴ ഉറവപ്പാറയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഉറവപ്പാറ എന്ന സ്ഥലത്തിൻ്റെ പേര്. നമ്മളിവിടെ വന്ന് ഇവിടെ നല്ല സ്റ്റൈലായിട്ടുണ്ട്, നല്ല മഞ്ഞുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലം. നിങ്ങളൊക്കെ പലരും വന്നിട്ടുള്ളവരായിരിക്കും. നമ്മൾ എൻ്റെ ഞങ്ങൾ ചെറുപ്പത്തിൽ പ്രാവശ്യം വന്നിട്ടുണ്ട്, അല്ലാതെ വന്നിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്, അടിപൊളി കാണാനൊക്കെ. നല്ല പക്ഷേ ഇപ്പം മുഴുവൻ കോട നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനകത്ത് കണ്ടോ, മുഴുവൻ കോടയാണ്. ഇത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒത്തിരി നാളായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുവാണ്. ഈ കൊറോണ കാരണം നമ്മൾ കഴിഞ്ഞ് മറച്ചു വിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാൻ പറ്റുകയാണല്ലോ. ഇപ്പോഴാണ് ഇന്നാണ് ഞാൻ ആദ്യം ഞങ്ങൾ പുറത്തുനിന്നിറങ്ങണത്. അപ്പോൾ കൊറോണ മാറിയിട്ട് പുറത്തിറങ്ങാന്ന് വെച്ചാൽ നടക്കും തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ കൊറോണ എല്ലാം മാസ്കൊക്കെ ധരിച്ചാണ് വന്നേക്കണേ. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെക്കാത്തത്. ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. അപ്പം രോഗം എങ്ങനെയുണ്ട്? നല്ല സ്ഥലം, അടിപൊളി, ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണ് നമ്മളത്. ഈ കോട കോട അങ്ങനെ ഒന്ന് നിറഞ്ഞിരിക്കുവാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലം നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല പ്രകൃതി എന്ന് പറഞ്ഞ ഇതാണ് പ്രകൃതി. നമ്മൾ വയനാട്ടിലും അവിടെയൊക്കെ പോയി നമ്മൾ കാണാറുണ്ട് ഇതുപോലെ കോട പറഞ്ഞു. പക്ഷേ നമ്മുടെ അടുത്ത്, ഇത് നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പിറവത്താണ്. അപ്പോൾ നമുക്കടുത്താണ്, 35 കിലോമീറ്ററേ ഉള്ളൂ. ഇത്ര അടുത്ത് ഇത്ര നല്ല സ്ഥലമുണ്ടെന്നുള്ള പണ്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഇച്ചിരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ വന്നത്. അപ്പം ജോബിൻ, എൻ്റെ റോബിൻ ഉണ്ട്, റോബിൻ. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ബാക്കി എനിക്കറിയില്ല. പണ്ട് ചെറിയൊരു ഇതായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ഇതായിട്ട് അമ്പലമൊക്കെ. ഇവിടെ വരെ വണ്ടി വരും കേട്ടോ, കാറുകൾ, കാറൊക്കെ ഇവിടെ അമ്പലത്തിൽ തൊട്ടടുത്ത് വരെ വരും. ഇവിടെ ഒരു കുളമുണ്ട്, ഇത് ഇതാണ് ഉറവപ്പാറ എന്ന് പറയുന്ന ഉറവ. അയ്യപ്പാറിനെ കാണാൻ അതിപോലും കണ്ണുകൾ വേണം, ആത്മാവ്
അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. സ്വാമി പൂക്കാലം മഞ്ഞി കുതിരണം അയ്യപ്പ നിന്നെ കാണാൻ അനിവോലും കണ്ണുകൾ വേണം ആത്മാവിൽ സംഗീതം മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം പയ്യേപ്പ അങ്ങ് ദൂരെ മലകളൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ സൂര്യനെ ഉദിച്ചു വരുന്ന കാണാൻ ഭയങ്കര പ്രത്യേക രസമാണ്. മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സൂര്യൻ്റെ രശ്മികൾ അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പം അങ്ങേ അറ്റത്തൊക്കെ മലകൾ കണ്ടു തുടങ്ങി. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പം ശരിക്കും നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള പ്രകൃതി ഭംഗി കാണാം. ഇപ്പോൾ ഈ മഞ്ഞ് അത് വേറൊരു രസം. മഞ്ഞ് മാറുമ്പം അതിൽ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മൾ അരീക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഇവിടെ കുറവപ്പാറയുടെ അടുത്ത് തന്നെയാണ്. ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇച്ചയുടെ ഭംഗിയായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്, എന്നാലും ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. പാറയുടെ ഇടയ്ക്കങ്ങനെ വെള്ളം ഒഴുകി വരുന്ന നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഹലോ. അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് ഇന്നലെ രാത്രിയാകുമ്പോൾ ഒത്തിരി താമസിച്ചുപോയി. അപ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ അനിയന്മാരായിരുന്നു, കൊച്ചപ്പനും മക്കളായിരുന്നു. അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത് നമ്മൾ എനിക്കൊരു കാര്യം പറയാനാണ്, നമ്മൾ യാത്ര പോകണതെല്ലാം നല്ലതാണ്, പക്ഷേ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ അതുപോലെ കൊച്ചുമക്കൾ അവരെയൊക്കെ ഓർക്കണം. അതുപോലെ നമ്മൾ സുരക്ഷിതരായിരിക്കണം എപ്പോഴും. നമ്മളെപ്പോഴും എന്നാ പറയണേ കൈകൾ കഴുകി അതൊക്കെ. അപ്പോൾ നമ്മൾ അതത്ര സുരക്ഷിതമായിട്ട് നമ്മൾ പോകാവുള്ളൂ എവിടെയാണേലും. മാസ്ക് ഉപയോഗിച്ച് അതുപോലെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് പോകണം എൻ്റെ ഒരു ചെറിയൊരു എളിയ അഭ്യർത്ഥനയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങളെല്ലാം എന്നോട് സ്വയം ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനി ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.